നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന വെള്ളിത്തിരയിലെ ചില കഥാപാത്രങ്ങളിലൂടെ ഒരു ഹാസ്യരൂപകം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. മോഹൻലാലും സംഘവും പങ്കെടുക്കുന്ന കളിയല്ല കല്യാണം. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം, പ്രേമവതിയാമിൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം, പ്രേമവതിയാമിൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. അവൾ ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാൻ കാശില്ലാതെ ഞാൻ കഷ്ടപ്പെടുന്നത് എനിക്കേ അറിയൂ. ഇതൊന്ന് നടന്നിട്ട് വേണം മേടിക്കാൻ. ചന്തക്കടവിലുള്ള ഔസേഫിന്റെ വീട്ടിൽ നിന്നും നാലും കൂട്ടി മുറുക്കി തുപ്പണത് ആരാണ്ട ആരാണ്ട. ഞാനല്ല പരീതല്ല പൊന്നപ്പനല്ല, ഭാര്യയെ കൂമ്പിനിടിക്കും കുഞ്ഞപ്പനാണ്. കരക്കാരുമായി ചുമ്മാ വഴക്കടിക്കാൻ രാവിലെ പോണതാണ്. അവരായിരുന്നു, ഞാൻ കരുതി താനായിരിക്കുമെന്ന്. അതിരിക്കട്ടെ. താനാരാടു രാവിലെ മനുഷ്യനെ മെനക്കെടുത്താൻ വന്ന താനാരാടു പറ താനാരാടു. ഞാൻ മൂന്നാനാ. മൂന്നാനയോ? ബാക്കി രണ്ടാണ് എവിടെ? അതല്ല, ഞാൻ മത്തായി. മത്തായി പോയോ? രാവിലെ തന്നെ സ്മോൾ അടി തുടങ്ങിക്കാണും അല്ലേ? ഓ അല്ലല്ല, ഞാൻ ബ്രോക്കർ മത്തായി. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അതെന്നെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തോന്നുന്നതാ. ഞാനത് ആലോചിച്ചില്ല. ആട്ടെ, എന്താ വന്നത്? കല്യാണ പ്രായം കഴിഞ്ഞുള്ള പെണ്ണുങ്ങൾ ഒന്നല്ല രണ്ടീ വീട്ടിൽ. പയ്യനുണ്ടല്ലോ കമ്മീഷൻ, വേഗം തന്നേക്കൂ. അങ്ങനെ കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഇവിടുത്തെ പെൺകുട്ടികൾക്ക് പറ്റിയ ഒരു പ്രൊപ്പല്ലറും കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത്. ആലോചന, കല്യാണാലോചന. ഇതിനു മുമ്പ് ഒരുപാട് ആലോചന ഇവിടെ വന്നതാ, പക്ഷെ എന്റെ പെങ്ങന്മാർക്കത് പിടിക്കണ്ടായോ? അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനിയും കല്യാണം കഴിക്കാതെ നീരും പറ്റി വിധവകളായിട്ട് എത്ര നാളിങ്ങനെ അവർ ജീവിക്കും? ഏതേലും ചെറുക്കന്മാർ വന്നാലേ ഇഷ്ടപ്പെടണ്ടായോ? നിറമുണ്ടെങ്കിൽ കളറില്ല, കളറുണ്ടെങ്കിൽ ഹൈറ്റ് ഇല്ല, ഹൈറ്റ് ഉണ്ടെങ്കിൽ കടുപ്പമില്ല. ഏത് ചെറുക്കന്മാർക്കൊണ്ട് ഈ മൂന്ന് ഗുണവും? ചേട്ടൻ പറഞ്ഞ ഈ മൂന്നെണ്ണമുള്ള ചെറുക്കന്മാർ എന്റെ കയ്യിലുണ്ട്. അവന്മാരുടെ ഗുണഗണങ്ങളെ പറ്റി കേക്കണ. മറപ്പുരയിൽ ഒളിഞ്ഞു നോക്കണ ടൈപ്പല്ല, ബാറിൽ കേറി ഡെയിലി മോന്തണ സൈസല്ല. മന്ദനാണേലും മരമണ്ടന ചേട്ടന്മാരെല്ലാം ഹൈ ലെവലില. മറപ്പുരയിൽ ഒളിഞ്ഞു നോക്കണ ടൈപ്പല്ല, ടൈപ്പല്ല ബാറിൽ കേറി ഡെയിലി മോന്തണ സൈസല്ല, സൈസല്ല. പറഞ്ഞു കേട്ടിടത്തോളം അഞ്ച് പൈസക്ക് കൊള്ളാവുന്ന ഒരു ആലോചനയാണ്. ഞാൻ ഏതായാലും അവളെ വിളിക്കാം, മത്തായി ഒന്ന് സംസാരിച്ചു നോക്ക്. ഓക്കെ. മോളെ ത്രേസ്യാക്കുട്ടി, എടീ ത്രേസ്യാക്കുട്ടിയേ, എവിടെ ആരെ വിളിച്ച്? എന്നെ വിളിച്ചോ? നീ ഇതെവിടെ പോയി കിടക്കുവായിരുന്നു? ഞാൻ അല്ലിമലർക്കാവിൽ കുർബാന കാണാൻ പോയിരിക്കുവായിരുന്നു. ആട്ടെ, എന്തിനാ എന്നെ വിളിച്ചത്? പറയാം. എത്ര ചെറുപ്പക്കാരിവിടെ കേറി ഇറങ്ങി മെഴുകിയതാ. അതൊന്നും കാര്യമാക്കണ്ട, പുറത്താരും അറിഞ്ഞിട്ടില്ല, ഞാനായിട്ട് പറയേയില്ല. അതല്ല, എത്ര പേരിവിടെ പെണ്ണ് കണ്ടുപോയി എന്ന് പറഞ്ഞതാ? എന്നിട്ട് എന്തായി? അവർക്ക് പിടിക്കുമ്പോ എവർക്ക് പിടിക്കത്തില്ല, ഇവർക്ക് പിടിക്കുമ്പോ അവർക്ക് പിടിക്കത്തില്ല, ഇവർക്ക് രണ്ടുപേർക്കും പിടിക്കുമ്പോ എനിക്ക് പിടിക്കത്തില്ല, എല്ലാവർക്കും എല്ലാവരെയും പിടിച്ചു വരുമ്പോ ഇവർക്കാർക്കും എന്നെ പിടിക്കത്തില്ല. ഇങ്ങനെ അവര് പിടിച്ചു ഇവര് പിടിച്ചു എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് എന്താ കാര്യം? എവിടെയെങ്കിലും ഒരു പിടി മുറുക്കണ്ടേ? കൊച്ചു ത്രേസ്യക്ക് എന്താ ഒരു കുഴപ്പം? ഹോ,
ഇപ്പോഴും കണ്ടാൽ എന്താ ഒരു ചന്തം, ഒരു മധുര 17 അല്ലെങ്കിൽ ഒരു മധുര 18 ഏറിയാൽ ഒരു മധുര 19 ഹോ ദൈവമേ, ആ ചിരി കണ്ട അനുരാഗവതി, നിൻ ചൊടികളിൽ നിന്ന് ആലിപ്പഴം പൊഴിയും. മതി മതി, വർണ്ണന മതി. ഞാനൊരു സത്യം പറഞ്ഞതാണേ, പണ്ടൊക്കെ കുരുത്തോല പെരുന്നാളിന് പള്ളിയിൽ പോകുന്ന ത്രേസ്യായ കുട്ടിയെ കാണുമ്പോ അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ കാവിളിത്ര ചുമന്നിട്ടില്ല, പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാവാടിക്കരളുള്ള പാവാടക്കാരി. ഒരു കാര്യമില്ലടേ, എവരുടെ പുറകെ നടന്ന് കാര്യമില്ലടേ, കൊച്ചു ത്രേസ്യയെ എടി എടി, കേറിപ്പോടി 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 കേറിപ്പോടി. കേറി പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നെ എങ്ങനെയൊക്കെ പൊക്കി പറഞ്ഞാലും നേരാങ്ങളെ എത്രയൊക്കെ നിർബന്ധിച്ചാലും ഈ മൂന്നാൻ കൊണ്ടുവന്ന ആലോചന എനിക്ക് വേണ്ട. വേണ്ടെന്നോ? എന്നെയാണ് പറഞ്ഞേ? എൻ്റെ മനസ്സിലുള്ള പുരുഷൻ എന്ന് പറഞ്ഞാൽ സുന്ദരനാണ്, സുമുഖനാണ്, നിത്യവസന്തമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പണ്ട് എൻ്റെ ചെറുപ്രായത്തിൽ പാട്ടും പാടി എൻ്റെ പുറകെ നടന്നിരുന്ന കാര്യം. വെള്ളത്താമര മുട്ടുപോലെ വെണ്ണക്കൽ പ്രതിമ പോലെ കുളിക്കാനിറങ്ങിയ പെണ്ണേ, നിന്റെ കൂടെ ഞാനും വന്നോട്ടെ. ആരെങ്കിലും വന്നാലോ കണ്ടു ചിരിച്ചാലോ, അത് കണ്ടു ചിരിച്ചാലോ. വെള്ളത്താമര മുട്ടുപോലെ വെണ്ണക്കൽ പ്രതിമ പോലെ കുളിക്കാനിറങ്ങിയ പെണ്ണേ, നിന്റെ കൂടെ ഞാനും വന്നോട്ടെ. എൻ്റെ കൊച്ചുകള്ളി, ത്രീശിയ കുട്ടി, മണ്ടിപ്പെണ്ണേ. എന്താ ചേട്ടാ? ആരൊക്കെ എതിർത്താലും ശരി, എന്തൊക്കെ സംഭവിച്ചാലും ശരി, നിന്റെ താലിയിൽ ഞാൻ കഴുത്ത് കെട്ടിയിരിക്കും. ചേട്ടാ, നിന്റെ കെട്ടിയിൽ ഞാൻ കഴുത്ത് താലിയിരിക്കും. ഐ എം ഷാരി. എങ്ങനെയെങ്കിലും നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. പക്ഷേ ചേട്ടാ, നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള ഫാമിലിയാണല്ലോ പ്രശ്നം. എനിക്ക് പണമില്ല എന്നാണ് നിന്റെ ആങ്ങളെ പറയുന്നത്. പണമില്ലാത്തവൻ പിണമാണടാ, പിണം. ഞാൻ പണമുണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ചേട്ടാ? ഞാൻ പരീക്ഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിരിക്കുകയാണ്. എൻ്റെ ക്വാളിഫിക്കേഷനുമായി ഞാൻ ബാംബയ്ക്ക് പോവുകയാണ്. അവിടെ എനിക്ക് ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കുബേരകുമാരികളുമായി പട്ടുമെത്തയിൽ ശരീരം പങ്കുവച്ചിട്ടാണെങ്കിലും ഞാൻ കാശുണ്ടാക്കി തിരിച്ചു വരും. എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലേ? പോയി വരെ ഏഴ് തിരിവിളക്കിൽ എണ്ണയൊഴിച്ച് ഞാൻ കാത്തിരിക്കും. എല്ലാം നേടി വലിയ പണക്കാരനായിട്ട് തിരിച്ചു വരെ. എന്നും നീ മാത്രമായിരിക്കും എൻ്റെ മനസ്സിൽ, നീ മാത്രം. ജയഭാരതിക്ക് സുഖമാണോ? എന്നെ നടി ആലോചിക്കുന്നേ? നിന്റെ കപ്പൽ മുങ്ങിയോ അതോ വള്ളം മറിഞ്ഞോ? ഞാൻ എൻ്റെ പഴയ കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയതാ. ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നത് ആ നിത്യവസന്തത്തിനെയാണ്. അയാള് ബോംബെയിൽ പോയി വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും, നമുക്ക് വേറെ ആലോചിക്കാം. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഇല്ല, ചെയ്യില്ല. നീ കല്യാണത്തിന് സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? എന്താ? അല്ല, സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, ഇല്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. കളറി ദൈവങ്ങളാണ് സത്യം, 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 സത്യം. ഇത് ഞാൻ നടത്തിയിരിക്കും, നടത്തിയിരിക്കും, നടത്തിയിരിക്കും. ഇത് നടന്നില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിച്ചിരിക്കും, മരിച്ചിരിക്കും, മരിച്ചിരിക്കും. മൂന്നനേ, ത്രേസ്യയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട, മറിയാമ്മയെ കൊണ്ട് ഞാൻ കെട്ടിച്ചിരിക്കും. മറിയാമ്മയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇല്ലേ, മറിയാമ്മയെ താൻ കണ്ടിട്ടില്ലേ? ഇല്ല. അയ്യോ, എന്റെ പെങ്ങളായതുകൊണ്ട് പറയാമല്ല,
അവളെ ഒന്ന് കാണണം. പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽ പായസം പോലൊരു പെണ്ണ്, പഞ്ചാരച്ചിരി കൊണ്ട് പഞ്ചായത്താകെ പലിശക്ക് വാങ്ങിയ പെണ്ണ്, ആ പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽ പായസം പോലൊരു പെണ്ണ്, പഞ്ചാരച്ചിരി കൊണ്ട് പഞ്ചായത്താകെ പലിശക്ക് വാങ്ങിയ പെണ്ണ്, ആ പൈനാപ്പിൾ പോലൊരു പെണ്ണ്. പൈനാപ്പിൾ പൈനാപ്പിൾ എന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് വന്ന് നിക്കണ കണ്ടില്ലേ ഒരു കൂഴച്ചക്ക. നല്ല പരുവത്തിൽ പൈനാപ്പിൾ പോലെയായി ഇരുന്നത് മൂത്തു പറഞ്ഞപ്പോ കൂഴച്ചക്ക പോലെയായി. ഇരുന്ന് പഠിത്ത് കാക്ക കൊത്തുന്നതിന് മുമ്പ് കെട്ടിച്ചു വിടാൻ പറ്റിയ ചെറുക്കന്മാര് വല്ലതും തൻ്റെ കയ്യിലുണ്ടോടോ? ഈ ചക്കക്ക് പറ്റിയൊരു ചക്കൻ എൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു, ഇരുമ്പനം വാസു. പക്ഷെ അവൻ്റെ കല്യാണം കഴിഞ്ഞ് ഭാഗ്യത്തിന് ഡൈവോഴ്സായി. വേണമെങ്കിൽ നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കാം. ചക്കൻ സെക്കൻഡ് ഹാൻഡ് ആണെന്ന് കരുതി പേടിക്കണ്ട, അധികം ഓടിയിട്ടില്ല. ഓടുകയോ ചാടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ എൻ്റെ മനസ്സിലുള്ള ചെക്കനെ ആരും ഓടിക്കാൻ നോക്കണ്ട. അദ്ദേഹം എന്നേ അവിടെ കുടിൽ കെട്ടി താമസിച്ചു കഴിഞ്ഞു. ബാലേട്ട, എൻ്റെ ബാലേട്ട. ഏ സവാരി ഗിരി 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 ഗിരി, എന്റെ മറിയാമേ, നീ കടന്ന് മറി മറി മറി. ബാലേട്ട, ഇത്രയും നാൾ എവിടെയായിരുന്നു? ഞാൻ ഈ ഉള്ള കാലം മുഴുവൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. ഇതാണ് നിന്റെ കുടുംബത്തോടെയുള്ള കുഴപ്പം, കണ്ണ് തെറ്റിയാൽ എണ്ണ എടുത്ത് കണ്ണിലൊഴിക്കും. നിന്റെ അടുത്ത് ആര് പറഞ്ഞടി ആവശ്യമില്ലാത്തടുത്ത് എണ്ണ എടുത്തൊഴിക്കാൻ? ചേട്ടാ, എണ്ണയും വെണ്ണയൊക്കെ വിടു ചേട്ടാ, നമ്മുടെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിഞ്ഞോ? ഞാൻ അറിഞ്ഞു. നമ്മുടെ ഈ കല്യാണത്തിന് എതിരി നിൽക്കുന്നത് നിന്റെ ആ വൃത്തികെട്ട ആങ്ങളെയാണെന്ന് അറിഞ്ഞു. അവനോട് പറഞ്ഞേക്ക് വാഴയില വെട്ടി വിരിച്ച് കാത്തിരുന്നിട്ട് മതി എന്നോട് കളിക്കാനെന്ന്. ബാടി എങ്ങ് ചെല്ലും അവൻ്റെ അമ്മയുടെ തറവാട്ടിലേക്ക്. അവൻ്റെ 3 അടി 4 ഇഞ്ചിൽ ഞാൻ സവാരി ഗിരിഗിരി നടത്തും. പലതുണ്ട് എൻ്റെ കയ്യിൽ, പല സൈസിൽ പെട്ടക്കുന്നത്. ചേട്ടാ, എന്റെ ചേട്ടനാണ് ചേട്ടാ, ചേട്ടന്റെ ചേട്ടൻ ചേട്ടാ, അതാണ് ചേട്ടാ, എന്റെ ചേട്ടൻ. നീ എന്താ കരഞ്ഞതാണോ, ചിരിച്ചതാണോ, അതോ എന്നെ പേടിപ്പിച്ചതാണോ? നോക്കിക്കോ, ഞാനിനി മിണ്ടില്ല. അപ്പോഴേക്കും പിണങ്ങിയോ മുണ്ടക്കൽ മറിയേ. ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കാൻ, ഇങ്ങോട്ട് നോക്കാൻ. നിന്റെ കവിളിൽ എന്താ ചുമന്നിരിക്കുന്നത്? നിന്റെ കവിളിൽ എന്താ? കവിളിനയിൽ കുങ്കുമമോ പരിഭവ വർണ്ണ പരാഗങ്ങളോ കരിവിഴിയിൽ കവിതയുമായി മറിയാമേ നിന്റെ ചൊടിയിൽ വിരിയും അഴകിൻ മധുരം പകർന്നു തരൂ. ചേട്ടൻ രാവിലെ എന്തെങ്കിലും കഴിച്ചോ? യെസ്, മുട്ടനാടിന്റെ ചങ്കിലെ ചോര കുടിച്ചിട്ടാണ് ഞാൻ വന്നത്. ചേട്ടാ, ആട്, ആട്. ഇതാടല്ല, ഫോൺ. ആട് ഫോൺ. ഇവൻ ആടായും മാടായും എലിയായും പുലിയായും വേണമെങ്കിൽ തൂണ് പിളർന്ന് നരസിംഹമായും പുറത്തു വരും. ഹലോ, മൈ ഡിയർ റോങ് നമ്പർ. അതെ, ഞാൻ തന്നെ. എനിക്കൊരു വാക്കേ ഉള്ളൂ, 4-ാമത്തെ പെഗ്ഗിൽ 5-ാമത്തെ ഐസ് ക്യൂബ് ഇടുമ്പോഴേക്കും 6-ാമത്തെ പെഗ് അടിക്കാൻ ഞാൻ എത്തിയിരിക്കും. ആരാ ചേട്ടാ ഫോണിൽ? മറിയാമ്മ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, നീരാവി എന്ന് കേട്ടിട്ടുണ്ടോ? അതുവേ, ഇത് റേ, ഇത് ധാരാവി. ധാരാവി ബാർ ഒറ്റ രാത്രി കൊണ്ട് കഴുകി വെളിപ്പിച്ചവനാണ് ഈ ഞാൻ. അതെന്തിനാ ചേട്ടാ? കൂടെയുള്ളവർ വാള് വെച്ച് വൃത്തികേടാക്കിയാൽ പിന്നെ കഴുകി വൃത്തിയാക്കാതെ പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ അവന്മാർ വെറുതെ വിടുവോ? അമ്മായിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് 4 കുടം വെള്ളമെടുത്ത് അവരുടെ തലയിൽ ഒഴിച്ചു. ഈ ഷർദിലോം കി സിന്ദഗി കഴുകിയാലും കഴുകിയാലും ഖതം നഹി ഹോ ജാതി. അബി ഐസി ഹേ, അരെ
എത്ര തേച്ചാലും കുളിച്ചാലും ചേട്ടൻ എന്റെ മനസ്സിൽ നിന്ന് കഥം നഹി ഹോ ജായേ ഹേ. ഓക്കേ, ഞാൻ പോയിട്ട് വരാം. അവന്മാരെ നാലാമത്തെ പെഗിൽ അഞ്ചാമത്തെ ഐസ് ക്യൂബ് ഇടുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം, അല്ലെങ്കിൽ മുഴുവൻ അവന്മാരെ അടിച്ചു തീർക്കും. ചേട്ടാ ബാലേട്ടാ ക്യാ ചുമ്മാ വക്കസ്തേ വക്കസ്തേ അമ്പോ മഹാദേവ. അത് ശരി, നിന്റെ മനസ്സിലിപ്പോഴും അവനാണല്ലേ ആ ബാറിൽ നിറങ്ങാത്ത ബാറാൻ തമ്പുരാൻ. ആ കള്ളുകുടിയനെ ഇനിയും നീ മറന്നില്ലെങ്കിൽ ഞാൻ സൈനയുടെ അടിച്ച് തെങ്ങിന്റെ മണ്ടയ്ക്ക് ഒരു കൈവിട്ട് റെയിൽ പാളത്തിൽ തലവെച്ച് ചാകം. ശവം കടലിൽ പൊക്കി നടക്കും, അത് കാണണം നിനക്ക്. ചാവിട്ടി നിന്റെ കശരി ഉറപ്പിക്കും. ഈ ഔസേപ്പിനെ നിനക്കറിയില്ല. ഈ മൂതുകൊരങ്ങൾക്ക് കാവലിരുന്ന് കാവലിരുന്ന് ഞാൻ മൂത്ത് നരച്ചു. എനിക്കിതുവരെ ഒരു പെണ്ണ് കെട്ടാൻ കഴിഞ്ഞില്ല. ഞാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുക. അവരെ നിർബന്ധിക്കണ്ട. ഇത്രയും വയസ്സായിട്ടും അവരുടെ മനസ്സിൽ നിന്നും അവന്മാര് പോയിട്ടില്ല. ഞാൻ ഇനിയും വരും, അവരെയും കൊണ്ടുവരും, വന്നിരിക്കും. നിർത്തു, ഒന്നും സംഭവിച്ചിട്ടില്ല. നടന്ന കഥകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അന്ധകാരം നാഴിയിൽ തള്ളിയിട്ടിട്ട് നിങ്ങൾ എവിടെ പോയിരിക്കായിരുന്നു? ബോംബെയിലെ ഒരു പന്ന നക്ഷത്ര ഹോട്ടലിൽ പണമുണ്ടാക്കാനായി കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു ഞാൻ. ഒരു നാൾ അവിടെ കള്ളക്കടത്ത് നടത്താനെത്തിയ ജോസ് പ്രകാശ് ഷിഎഡിയാണെന്ന് തെറ്റിദ്ധരിച്ച് എന്നെ ക്രൂരമായി മർദ്ദിച്ചു. എന്നിട്ടവർ എന്നെ ഒരു മുതലക്കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ജീവിതം മുതലമാന്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നീ മാത്രമായിരുന്നു. ഇന്നും മുതല കടിച്ചു കീറാത്ത ഒന്നു മാത്രമേ എൻ്റെ ശരീരത്തിൽ ബാക്കിയുള്ളൂ. എൻ്റെ ഹൃദയം ഈ മുതല കടിച്ച ശരീരത്തിൽ വരണമാല്യം ചാർത്താൻ നീ ഒരുക്കമാണോ ത്രേശ്യക്കുട്ടി? ചേട്ടാ, മുതലമാന്തിയാലും പേപ്പട്ടി കടിച്ചാലും എനിക്ക് എൻ്റെ ചേട്ടൻ മാത്രം മതി. എന്റെ ത്രേശ്യ കുട്ടി. ബാലേട്ടാ, അങ്ങ് കാണുന്നില്ല ഈ സ്ലോ മോഷൻ? എന്റെ തമ്പുരാനെ, അങ്ങ് എന്താണ് മിണ്ടാതിരിക്കുന്നത്? അങ്ങേക്കുമില്ലേ പറയാനൊരു ഫ്ലാഷ് ബാക്ക്? ഉണ്ട്, അത്ര വലുതല്ലെങ്കിലും ഒരു നീണ്ട ഫ്ലാഷ് ബാക്ക്. ധാരാവിയിലേക്ക് പോയ ഞാൻ ചെന്നപ്പെട്ടത് ഒരു സിംഹത്തിൻ്റെ മടയിലായിരുന്നു. ഉസ്താദ് സ്മോളടി ഖാൻ സാധനം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. മദ്യപാനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ എന്നെ പഠിപ്പിച്ച ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വെച്ചു കൊടുത്തു ദർബാരി രാഗത്തിൽ ഒരു വാൾ. എൻ്റെ തള്ളക്ക് വിളിച്ച അവൻ്റെ വായിൽ ഉരുപിടി മണ്ണ് വാരിയിട്ടുകൊണ്ട് ഞാൻ പടിയിറങ്ങി. പിന്നീട് അങ്ങോട്ടൊരു ഓട്ടമായിരുന്നു, ഷാപ്പുകളും ബാറുകളും തേടിയുള്ള ഓട്ടം. അതിനിടെ ഞാൻ അറിഞ്ഞു നീ കല്യാണം കഴിച്ച് ബീഹാറിൽ സുഖമായി കഴിയുന്നു എന്ന്. അങ്ങനെയാണ് ഈ വൃത്തികെട്ടവൻ എന്നെ അറിയിച്ചത്. പല സൈസിലുള്ള ഐസ് ക്യൂബുകളും പലതരം ബ്രാൻഡുകളും തണ്ടവമാടി ഈ ശരീരത്തിൽ വരണമാല്യം ചാർത്താൻ നിനക്ക് മനസ്സുണ്ടോ മറിയാമ്മേ? ഉണ്ട് ചേട്ടാ,
ഒരിക്കലും അസ്തമിക്കാത്ത പ്രണയത്തിൻ്റെ തേച്ചുളിയിൽ ഇടയ്ക്കിടയ്ക്ക് എണ്ണയൊഴിച്ച് ഞാൻ കാത്തിരുന്നത് അങ്ങേക്ക് വേണ്ടി മാത്രമായിരുന്നു. അങ്ങേക്ക് വേണ്ടി മാത്രം. അളിയന്മാരെ, എന്നോട് ക്ഷമിക്കും. നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ ഇവർ തീട്ടവന് കഴിഞ്ഞല്ല. മൂന്നാനെ, എന്തോ ഈ സ്നേഹത്തിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ തോൽവി സമ്മതിച്ചിരിക്കുന്നു. ഇനിയുള്ള നാളുകൾ സന്തോഷത്തിൻ്റെതാണ്. നമുക്കാടാം, പാടാം, വാടവേ. നിന്റെ മിഴിമുന കൊണ്ടെൻ്റെ നെഞ്ചിലൊരു ബള്ളേ ബള്ളേ, നിന്റെ ചിരിമഴ നനഞ്ഞപ്പോൾ അടിമുടി ബള്ളേ ബള്ളേ, നിന്റെ മൊഴി